പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS-ന്റെ SSLC-യുടെ 10th ക്ലാസ്സിന്റെ മലയാളത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. ഇതോടെ മലയാളം ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. 27th അധ്യായമാണ് വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു കഥയാണ്. ഒരു സർക്കസ് കൂടാരത്തിൽ കഴിയുന്ന മൃഗങ്ങളുടെ ചിത്രീകരണമാണ്, അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ കഥയിനെ വിവരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ കഥകളുടെ ആമുഖമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്, പലതരത്തിലുള്ള കഥകൾ നിങ്ങൾ വായിക്കാറുണ്ട്. പഴയകാലത്തെ മുത്തശ്ശികളൊക്കെ നമുക്ക് വീട്ടിൽ കഥകൾ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ കഥാപുസ്തകങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കാറുണ്ട്. അറബി കഥകളുണ്ട്, ഈസോപ്പ് കഥകളുണ്ട്, പഞ്ചതന്ത്ര കഥകളുണ്ട്, വിക്രമാദ്യ കഥകളുണ്ട്, രാമായണ കഥകളുണ്ട്, ഭാരത കഥകൾ, ഇങ്ങനെ പലതരം കഥകൾ നമ്മൾ വായിക്കാറുണ്ട്. കഥകൾ നിങ്ങൾ കേട്ടിരിക്കും. വിശ്വാസ സാഹിത്യത്തിലെ ഏറ്റവും സമ്പന്നമായ ശാഖയാണ് കഥ. പല കാലഘട്ടങ്ങളിലായി കഥകളുടെ രൂപം ശൈലിയും വളരെയേറെ മാറിയിട്ടുണ്ട്. ചെറുകഥ എന്ന സാഹിത്യ രൂപം അങ്ങനെ ഉണ്ടായതാണ്. 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ MT വാസുദേവൻ നായർക്ക് അഖില ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി സമ്മാനം നേടിക്കൊടുത്ത കഥയാണ് വളർത്തു മൃഗങ്ങൾ. സർക്കസ് കൂടാരത്തിലെ പച്ചയായ ജീവിതമാണ് ഈ കഥയിലെ വിഷയം. ഈ കഥ പഠിക്കുന്നതിനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കഥ ചുരുക്കി പറയാം. രണ്ടാമത് പറയുന്നത് സർക്കസ് കൂടാരത്തിലെ ജീവിത യഥാർത്ഥങ്ങൾ വിവരിക്കുക. മൂന്നാമത് പറയുന്നത് MT വാസുദേവൻ നായർ എന്ന ചെറുകഥാകൃത്തിന്റെ രചനാ രീതി വിശദീകരിക്കാനൊക്കെയാണ്. ഇപ്പൊ MT വാസുദേവൻ നായർ എഴുതിയത് ചെറുകഥയാണ് വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ കഥ വായിക്കാൻ പോവുകയാണ്. സർക്കസ് കൂടാരത്തിലെ കാഴ്ചയാണ് ഇനി പറയുന്നത്. നേർത്ത നിലാവ് തുറന്നിട്ട ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. മൂടൽ മഞ്ഞിന്റെ മങ്ങിയ യവനികയിലൂടെ ദൂരെയുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരകൾ അവ്യക്തമായ നീൽപ്പാടുകൾ പോലെ കാണാമായിരുന്നു. രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനമ്മ മെത്തയിൽ അനങ്ങാതെ കിടന്നു, പാതിരയായി കാണും, എന്നിട്ടും ഉറക്കം വരുന്നില്ല. നിശബ്ദയുടെ മരവിച്ച മേനിയെ വേദനിപ്പിച്ചുകൊണ്ട് ദൂരെ സർക്കസ് ടെന്റിൽ നിന്ന് നേർത്ത ബാൻഡ് സംഗീതം ഒഴുകി വരികയാണ്. രണ്ടാമത്തെ ഷോ കഴിയാറായിരിക്കുമെന്ന് ജാനമ്മ ഓർത്തു. എത്ര നേരമാണ് ഇങ്ങനെ കണ്ണും തുറന്നു കിടക്കും? ജനാലിലൂടെ ആകാശത്തിന്റെ അനന്തരയിലേക്ക് പകച്ചു നോക്കിക്കൊണ്ട് ജാനമ്മ കിടന്നു. കൈ വേദനിക്കുന്നു. ശ്വാസോച്ഛ്വാസത്തിൽ മാറിടം ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ കൈ നോവുകയാണ്. മാറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വലത് കൈയിന്റെ പ്ലാസ്റ്റർ പൊതിഞ്ഞ ഭാഗത്തേക്ക് അവൾ അറിയാതെ തന്നെ ഇടത്തെ കൈമിരി നീങ്ങി പുറം വേദന എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മണിക്കൂറുകളായി അവർ അതേ കിടപ്പിൽ കിടക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പ്രയാസം. അനങ്ങുമ്പോൾ പരിക്കേറ്റ കൈ അസഹ്യമായി വേദനിക്കാൻ തുടങ്ങി. മുറിയുടെ ഒരു മൂലയിൽ കിടക്കുന്ന ലക്ഷ്മിയെ ഒരു നിമിഷം അവർ ശ്രദ്ധിച്ചു. ലക്ഷ്മി നിർബാധയുറങ്ങുകയാണ്. അവളുടെ ജീവിതത്തെ പറ്റി ജാനമ്മ മുമ്പും ആലോചിച്ചിട്ടുണ്ട്. ജാനമ്മ കമ്പനിയിൽ പ്രവേശിച്ച കാലത്ത് ലക്ഷ്മി പ്രധാന കളിക്കാരിയായിരുന്നു. മറ്റുള്ളവരെ നിയന്ത്രിച്ചിരുന്നതും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും അവളായിരുന്നു. ഇന്ന് ലക്ഷ്മി പരിചാരികയായി തീർന്നിരിക്കുകയാണ്. കാരണമുണ്ട്, അവളുടെ പ്രായം 40-ന് അപ്പുറം കടന്നു. വിദഗ്ധമായ മേക്കപ്പും കൊണ്ട് മുഖത്തെ ചൊളിവുകൾ മറക്കാൻ വയ്യാതെ പോൾ അവൾ തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. അവളുടെ യുവത്വം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അത് ലോകത്തിന്റെ പതിവാണെന്ന് ജാനമ്മക്ക് അറിയാൻ വന്നു. പൂക്കൾ വാടും, കൊഴിഞ്ഞു വീടും, ആ സ്ഥാനത്ത് പുതിയ മൊട്ടുകൾ വിടരും. പുതുമ നശിച്ചുവെങ്കിലും വാടിക്കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുഷ്പമായിരുന്നു ജാനമ്മ. ജാനമ്മ വീണ്ടും ചെവിയോർത്തു. ബാൻഡിന്റെ നേർത്ത ശബ്ദം കേൾക്കാൻ സാധിച്ചു. അവസാനത്തെ വേലയായിരിക്കണം. ഫ്ലൈം ട്രപ്പീസിന്റെ പശ്ചാത്തല സംഗീതമാണ് കേൾക്കുന്നത്. അതോടൊത്ത് എണ്ണമേറ്റ കാഴ്ചക്കാരുടെ ഹൃദയം ഉച്ചത്തിൽ തുടിക്കുകയായിരിക്കും. പറക്കുന്ന ട്രപ്പീസ് അതോർത്തപ്പോൾ ജാനമ്മയുടെ കരങ്ങളിൽ ഒരു നീറൽ അനുഭവപ്പെടാതിരുന്നില്ല. തലേന്ന് രാത്രിയിലെ വീഴ്ച അതോർക്കുമ്പോൾ പരിക്കേറ്റ കൈത്തണ്ടയിലെ വേദന ഇരട്ടിക്കുകയാണ്. അവൾ അനങ്ങാതെ കിടന്നു. ഒന്നുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ. കണ്ണുരൊക്കെ ചിമ്മി വേദന കടിച്ചിറക്കൊണ്ട് അവൾ ധീരസ്വരത്തിൽ നരങ്ങി ഹാവും. ഒരു ഉറക്കം കഴിഞ്ഞ് ലക്ഷ്മി ഉണർന്നപ്പോൾ ജാനമ്മ ഉറങ്ങിയിട്ടില്ല. അവൾ പതുക്കെ തലയുർത്തി ചോദിച്ചു, ജാനമ്മ ഉറങ്ങിയില്ലേ? ഇല്ല. കൈ നോവുന്നോ? വല്ലാതെ. അവൾ വീണ്ടും നരങ്ങി. ലക്ഷ്മി വീണ്ടും ഉറക്കമായി. പരിപൂർണ നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തിരിക്കുകയാണ്. ജാനമ്മ ശ്രദ്ധിച്ചു. ഇല്ല, ബാൻഡിന്റെ സംഗീതം കേൾക്കുന്നില്ല. കളി അവസാനിച്ചിരിക്കുന്നു. താഴെ റോട്ടിൽ നിന്ന് സർക്കസ് ലോറിയുടെ ഇരമ്മം കേൾക്കാമായിരുന്നു. അവളുടെ കൂട്ടുകാരികൾ മടങ്ങി വരികയാണ്. കോണി കയറുന്ന ശബ്ദം. അവർ മുറിയിലൂടെ കടന്നു വന്നു. എല്ലാവരും ക്ഷീണിച്ച് വിവശരായിരിക്കുന്നു. ജാനമ്മ കണ്ണടച്ച് ഉറങ്ങിയ പോലെ കിടന്നു. വൈരുത്ത ദീപം മുറിയിൽ പ്രകാശിച്ചു. ശരീരത്തോട് ഇറുകിച്ചേർന്ന ഉടുപ്പുകൾ അഴിച്ചു മാറിക്കിടക്കേണ്ട താമസം. എല്ലാവരും ഉറക്കമായി. ഇനി സൂര്യൻ ഉച്ചിലെത്തുമ്പോൾ മാത്രമേ അവൾ കണ്ണു തുറക്കൂ. പട്ടണത്തിലെ ഒരു ഭേദപ്പെട്ട ഹോട്ടലിലാണ് ജാനമ്മ താമസിച്ചിരുന്നത്. മാനേജർക്ക് മാത്രമേ സ്പെഷ്യൽ റൂമുള്ളൂ. സ്ത്രീകൾ മൂന്ന് റൂമുകളിലായി തിങ്ങിക്കൂടിയിരിക്കുന്നു. ആണുങ്ങളെല്ലാം താഴത്തെ നിലയിലാണ്. താഴ്ന്ന കിടയിലുള്ള ജോലിക്കാരെല്ലാം ടെന്റിൽ തന്നെയാണ് രാത്രി കഴിച്ചു കൊണ്ടത്. തലേ ദിവസം രാത്രിയിലാണത്. രണ്ടാമത് ഷോ അവസാനിക്കാറായിരിക്കുന്നു. പറക്കുന്ന ട്രപ്പീസിലെ വേലകളാണ് ഏറ്റവും ഒടുവിൽ. ജാനമ്മയുടെ വൈദഗ്ധ്യം മുഴുവൻ അതിലാണെന്ന് കമ്പനിയിലെല്ലാവർക്കും ബോധ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളായി അവൾ മുടങ്ങാതെ ട്രപ്പീസിൽ കാസർത്ത് കാണിക്കാറുള്ളതാണ്. വളരെ ഉയരത്തിലാണ് ട്രപ്പീസുകൾ കെട്ടിയുറപ്പിച്ചിരിക്കുന്നത്. താഴെ നിലത്ത് നിന്ന് ഒരാൾ ഉയരത്തിൽ വല കെട്ടിയിട്ടുണ്ട്. ജാനമ്മയും കൂട്ടുകാരും രണ്ടറ്റത്തുള്ള പ്ലാറ്റ്ഫോമുകൾ അഭിമുഖമായി നിന്നു. അവൾക്ക് പരിഭ്രമം ഉണ്ടായിരുന്നില്ല. അത്രയധികം അവിടെ പരിചയം നേടിയിരുന്നു. കാഴ്ചക്കാരുടെ എണ്ണമറ്റ കണ്ണുകൾ ഭയവും അത്ഭുതം കൊണ്ട് വിളർന്നു നിൽക്കുമ്പോൾ ശാന്തമായി പ്രദർശനം ആരംഭിച്ചു. വർദ്ധിച്ച വേഗത്തിൽ ഒരു കൈ വീണ്ടും രണ്ട് കൈ വീണ്ടും അവർ വായു നീങ്ങുകയാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ട്രപ്പീസിൽ നിന്ന് മറ്റൊരു ട്രപ്പീസിലേക്ക്. ഒന്നിലധികം തവണ ഒരു ട്രപ്പീസിന്റെ പിടുത്തം വിട്ട് അന്തരീക്ഷത്തിൽ അവലംബമില്ലാതെ നിന്ന് കൂട്ടുകാരി അയച്ചു കൊടുക്കുന്ന ട്രപ്പീസ് കൃത്യമായി പിടിച്ചുകൊണ്ട് ജാനമ്മ സഞ്ചരിക്കുകയാണ്. സദസ്യരിൽ നിന്ന് കരഘോഷമുയർന്നു. പക്ഷെ ജാനമ്മക്ക് യാതൊരു പുതുമയുള്ള കാര്യമായിരുന്നു. താഴെ വൃത്താകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ ബാൽക്കണിയിൽ എണ്ണമറ്റ മനുഷ്യർ അടക്കിപ്പിടിച്ച ഉത്കണ്ഠയോടെ അവളെ വീക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം തന്നെ അവൾ വിസ്മരിച്ച പോലെ തോന്നി. കടികിട പിഴച്ചാൽ എല്ലാം തകരാവുന്ന ഈ പ്രദർശനം കാണികളുടെ മനസ്സിൽ 100 ചോദ്യങ്ങൾ ഉണർത്തിവിടുകയാണ്. ഇവർക്ക് ജീവനിൽ കൊതിയില്ലേ? ഇവരും മനുഷ്യരാണ്. കാഴ്ചക്കാർ തന്നെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത് ജാനമ്മ ചിന്തിച്ചിട്ടില്ല. അത്രയും യാന്ത്രികമായി അവളത് ചെയ്തു തീർക്കുന്നത് മാത്രം. അതിനിടക്കാണ് അബദ്ധം പിടഞ്ഞത്. വാസ്തവത്തിൽ പിശക്ക് ആരുടെ പക്കലായിരുന്നു? അബദ്ധം പ്രവർത്തിച്ചത് കൂട്ടുകാരി മാധവിയാണ്. സമയവും ദൂരവും കൃത്യമായി
അവൾ മറുഭാഗത്തെ ട്രപ്പീസ് അയച്ചു കൊടുക്കേണ്ടതായിരുന്നു. ജാനമ്മ വീണു, പക്ഷെ അതൊരു സാധാരണ വീഴ്ചയല്ല. ട്രപ്പീസിൽ നിന്ന് മുമ്പും അവൾ വീണിട്ടുണ്ട്. താഴെ ദൃഢമായി കെട്ടിയുറപ്പിച്ച ചുടിവലയിലാണ് ചെന്ന് വീഴുക പതിവ്. കാണികളെ ചിരിപ്പിക്കാൻ ക്ലൗൺ പുള്ളൻ രാമോ 100 വട്ടം അവിടെ ചെന്ന് വീഴാറില്ലേ. പക്ഷെ ജാനമ്മയുടെ വീഴ്ച അപകടത്തിലാണ് കലാശം. വലയുടെ വക്കിൽ തട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് തെറിച്ചു. കാഴ്ചക്കാരിൽ നിന്ന് ഒരാ ആരവമുയർന്നത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ അവർ സർക്കസ് ലോറിയിൽ കിടക്കുകയാണ്. വൈദ്യുതപ്രഭ അടിഞ്ഞ വിജനമായ പാതയിലൂടെ ലോറി ഹോട്ടലിനെ ലക്ഷ്യമായി നീങ്ങുന്നു. അവളുടെ ചുറ്റ് സ്ത്രീകളും പുരുഷന്മാരും തിങ്ങി നിൽക്കുന്നു. പകച്ചുകൊണ്ട് അവൾ അവരുടെ മുഖത്ത് നോക്കി. എല്ലാവരും സഹതപിക്കുന്നു. വേദന കടിച്ചു കാരുന്ന വലത് കൈത്തണ്ടയിൽ നോക്കിയപ്പോൾ ജാനമ്മ പൊട്ടിക്കരഞ്ഞു പോയി. സാരില്ല ജാനമ്മേ, കണ്ണൻ മാഷ് പറഞ്ഞു പേടിക്കുന്നില്ല എന്ന് ആർദ്രത നിറഞ്ഞ സ്വരത്തിൽ മാധവി പറഞ്ഞു. കണ്ണൻ മാസ്റ്ററോ കമ്പനിയിലെ ഗുരുക്കൾ പരിക്കുപറ്റിയടും തടവി നോക്കി നേരെയാക്കാനും മറ്റും ആ പ്രായം ചെന്ന കൈകൾക്ക് നല്ല തഴക്കമുണ്ട്. ലോറിയിൽ നിന്ന് ഇറങ്ങുവാൻ ജാനമ്മക്ക് 2-3 പേരുടെ സഹായം വേണ്ടി വന്നു. കണ്ണൻ മാസ്റ്റർ രാത്രി തന്നെ കൈ പരിശോധിച്ചു, എന്നിട്ട് ഒരക്ഷരമില്ലാതെ പുറത്തുപോയി. മാനേജറുടെ മുറിയിലേക്കായിരുന്നു അയാൾ പോയത്. 1 മണിക്കൂറിനകം ഡോക്ടർ വന്നു. കൈത്തണ്ടയിലെ 2 എല്ലും മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാനമ്മ സ്തംഭിച്ചു പോയി. ജാനമ്മയുടെ കൈത്തണ്ട പ്ലാസ്റ്ററിൽ പൊതിഞ്ഞു. കൈ കെട്ടിയ ശേഷം ഡോക്ടർ പോകുമ്പോൾ പറയുകയുണ്ടായി, പേടിക്കാനൊന്നുമില്ല, നീരുണ്ടെങ്കിൽ അറിയിച്ചാൽ. പകൽ മുഴുവൻ ലക്ഷ്മി അവളുടെ സമീപത്തായിരുന്നു. മറ്റുള്ളവരെല്ലാം പകൽ ഉറങ്ങുകയായിരുന്നു. രാത്രിയിലാണല്ലോ അവരുടെ ജോലി. വൈകുന്നേരം മാനേജർ മുറിയിലേക്ക് കടന്നു വന്നു. അയാൾ ടെന്റിലേക്ക് പോകാനുള്ള പുറപ്പെടാം. വാസലയിലിട്ട് മുടിച്ചീകി ഇളം മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് ബുഷും പാന്റും ധരിച്ച് കറുത്തു തടിച്ച ഒരു മധ്യവയസ്കനായിരുന്നു മാനേജർ. കളിക്കാരികൾ ഡ്രസ് ചെയ്യുകയായിരുന്നു. അയാൾ അപ്പോൾ കടന്നു വന്നത് ശരിയല്ലെന്നു ജാനമ്മയ്ക്ക് തോന്നി. വെറും ബ്രൈസറും നിക്കറും മാത്രം ധരിച്ചു നിൽക്കുന്ന മാധവിയും വനജയും മറ്റും എത്ര സ്വസ്ത്രമാണ് മാനേജറോട് സംസാരിക്കുന്നത്. ലജ്ജാഹം, പക്ഷെ അത് സർക്കസ് കമ്പനിയാണെന്ന് ജാനമ്മ ഓർത്തു. ലജ്ജാഹമായ പലതും അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും. ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലത്ത് താൻ ഇതേ സർക്കസ് കമ്പനിയിൽ ചേർന്നപ്പോൾ ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇന്നും ജാനമ്മയുടെ കർണപുടങ്ങളിൽ അലയടിക്കാറുണ്ട്. കുഞ്ഞെ, നീയും കുടുങ്ങിയല്ലോ, ഇത് സർക്കസ് കമ്പനിയാ, ഇവിടെ മനുഷ്യരില്ല, ഒക്കെ മൃഗങ്ങളാണ്. ഓ, എത്ര മുമ്പാണത്? അതിൽ പിന്നെ 16 വർഷങ്ങൾ കടന്നുപോയി. മാനേജർ അവളുടെ കൈ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതേ മട്ടിലുണ്ടെന്ന് അവൾ മറുപടി പറഞ്ഞു. അവളെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തു ഉണ്ടായിരുന്നു. അയാളുടെ സ്വരത്തിൽ സഹതാപത്തിന്റെ നേരിയ നീഴൽ പോലും ഉണ്ടായിരുന്നു. പിന്നെയോ, കുറ്റപ്പെടുത്തിയ എന്തോ ഒന്നാണ് അതിലടങ്ങി. ട്രപ്പീസിൽ ആര് വേലയെടുപ്പിക്കും? മുക്കാലും നഗ്നരായിരുന്നു. മേക്കപ്പ് നടത്തുന്ന കളിക്കാരുടെ നേരെ തിരിഞ്ഞ് അയാൾ ചോദിച്ചു. മാധവിയാണതിന് ഉത്തരം പറഞ്ഞ്, ഞാനും കല്യാണിയും കളിച്ചുകൊണ്ട്. ആരായാലും വേണ്ട, ഇന്നലത്തെ പോലെ ആക്സിഡന്റ് ഉണ്ടാകാൻ മതി, കമ്പനിക്കാണ് കുറച്ച്. എന്നിട്ട് അയാൾ ചില വാസ്തവങ്ങൾ അവരുടെ മുന്നിൽ എടുത്തു കാണിച്ചു. അവിടെ 6 ദിവസം പ്രദർശനം നടത്തിയിട്ടും അവർക്ക് 5000-ൽ ഉറുപ്പിയെ കിട്ടിയുള്ളൂ. മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പായി ഒരു നല്ല തുക കിട്ടിയില്ലെങ്കിൽ കമ്പനി നടത്താം വിഷമമായിരിക്കും. കേൾക്കുന്നവർ അറിയിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിക്കുന്നുണ്ടോ എന്നും അയാൾ ശ്രദ്ധിച്ചില്ല. അയാൾ എന്തിന് അതൊക്കെ നോക്കണം? ഇതൊക്കെ ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്താലേ ഈ വളർത്തുമൃഗങ്ങൾ ശരിക്ക് പ്രവർത്തിക്കുകയുള്ളൂ. അയാൾ തിരിഞ്ഞു നടന്നു. വാതിൽക്കൽ അയാൾ മുഖത്ത് പൗഡർ തേക്കുന്ന വനജയുടെ മാംസളമായ ശരീരത്തിലേക്ക് കണ്ണുകൾ പായിക്കുന്നത് കിടന്ന കിടപ്പിൽ തന്നെ ജാനമ്മക്ക് കാണാൻ കഴിഞ്ഞു. വനജയാണ് കമ്പനിയിലെ സ്ത്രീകളിൽ വെച്ച ഏറ്റവും ചെറുപ്പം. എല്ലാവരും ഉടുത്തൊരുങ്ങി മുറിവിട്ട് റോഡിൽ ലോറി സ്റ്റാർട്ട് ചെയ്തു നിൽക്കുകയാണ്. ഹോട്ടലിന്റെ മുൻഭാഗത്ത് കായിക വിദഗ്ധന്മാർ സ്ത്രീകൾ വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ചാടിക്കുന്ന കറുത്തു മെലിഞ്ഞ കഷണ്ടിക്കാരനും സ്റ്റാൻഡോ കൃഷ്ണനും മാനേജറുടെ കാറിൽ കയറി. മറ്റുള്ളവർ സ്ത്രീകൾ ഒരുമിച്ച് ലോറിയിലും. ജീവനുള്ള മത്സ്യം വിഴുകുന്ന കറുത്തു നീണ്ട അത്ഭുത മനുഷ്യർ. ആനകളുടെയും കുതിരകളുടെയും വന്യമൃഗങ്ങളുടെയും കളിപ്പിക്കുന്ന വിദഗ്ധർ. ബാർ അഭ്യാസികൾ, സീനിയർ ക്ലോൺ, റിംഗ് മാസ്റ്റർ, ഇവരെല്ലാം ഇതിലുണ്ട്. അപ്പൊ ഇതിൽ 2 ഭാഗം ഞാൻ ഇതിൽ പറഞ്ഞു. ഇനി ചോദ്യം, ഇനി ഒരുപാട് ഉണ്ട് ഇതിൽ വായിക്കാനും. ഉഴവ് വായിച്ചാൽ ഒരുപാട് സമയങ്ങൾ പിടിക്കും.
പണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വായിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ ചോദ്യം, ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കിയത് എന്താണ്? ഉത്തരം നിലാവ്. രണ്ട്, ജാനമ്മ ലക്ഷ്മിയെ കുറിച്ച് ഓർത്തത് എന്തുകൊണ്ടായിരിക്കാം? ഉത്തരം, പ്രധാന കളിക്കാരി പരിചാരകയായി മാറിയതുകൊണ്ട്. മൂന്നാമത്തെ ചോദ്യം, ജാനമ്മ സ്തംഭിച്ചു നിന്നതപ്പോഴാണ്? ഉത്തരം, കൈത്തണ്ടയിലെ രണ്ടിലും ഒടിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ. നാലാമത്തെ ചോദ്യം, കാണികളെ ചിരിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം, കളവൻ. അഞ്ചാമത്തെ, ജാനമ്മയെ അത്ഭുതപ്പെടുത്തിയ വസ്തുത എന്ന്? മാനേജറുടെ ഭാഗത്തു നിന്നും ക്ഷേമം അന്വേഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ജാനമ്മ അത്ഭുതപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, ജാനമ്മയുടെ കരളിൽ നീറ്റൽ അനുഭവപ്പെട്ടതപ്പോൾ? ഉത്തരം, പറക്കുന്ന ട്രപ്പീസിൽ നിന്നും വീണതിനെ പറ്റി ഓർക്കുമ്പോൾ. ഏഴാമത്തെ ചോദ്യം, ഓർക്കുമ്പോൾ ഒരു യഥാർത്ഥം അവിടെ മുന്നിൽ തെളിഞ്ഞു വന്നു, യഥാർത്ഥം എന്ത്? ഉത്തരം, കൊച്ചു കുഞ്ഞായിരുന്ന കാലത്ത് ഒരു സർക്കസുകാരി അവൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ആ യഥാർത്ഥം. എട്ടാമത്തെ ചോദ്യം, ഇന്നും ജാനമ്മ കരച്ചിൽ വരും, എന്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്? ഉത്തരം, സർക്കസ് പഠനത്തെ കുറിച്ചാണ് ആലോചിക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, അപകടത്തെ ആശ്ലേഷിക്കുന്നതിനായി അവൾക്ക് തോന്നിയത് എപ്പോഴാണ്? ഉത്തരം, കമ്പനിയിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ട്രപ്പീസിൽ പറക്കുമ്പോഴുമാണ് മരണത്തെ ആശ്രയിക്കുന്നതായി അവൾക്ക് തോന്നുന്നത്. പത്താമത്തെ ചോദ്യം, സ്ത്രീകൾ പ്രതിഷേധിക്കാൻ കാരണം എന്ത്? ഉത്തരം, ശമ്പളം കുറവായതുകൊണ്ടാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചത്. പതിനൊന്ന്, അനുഭവങ്ങളുടെ കലവറ എന്ന് കഥയിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം, വനജ. പന്ത്രണ്ട്, വനജയിൽ നിന്ന് ലഭിച്ച വാർത്ത എന്തായിരുന്നു? ഉത്തരം, ആരോഗ്യം നഷ്ടപ്പെട്ട ജാനമ്മയെ സർക്കസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് മാനേജർ ആലോചിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് ജാനമ്മ വിഷമിച്ചത്. പതിനൊന്ന്, ആ വാക്കിന് വല്ലാത്ത കനം ഉണ്ടായിരുന്നു, ഏത് വാക്കിന്? ഉത്തരം, ജാനമ്മക്കിന് വേലെടുക്കാൻ കഴിയില്ല എന്ന വാർത്തയാണ് കനമുള്ള വാക്കായി തോന്നുന്നത്. പതിനാലാമത്തെ ചോദ്യം, അവരുടെ ചുറ്റും സ്ത്രീകളും പുരുഷന്മാരും തിങ്ങി നിൽക്കുന്നുണ്ട്, ആരാണ് അവർ? ഉത്തരം, സർക്കസുകാർ. പതിനഞ്ചാമത് ചോദ്യം, കൂട്ടുകാരികൾ കളി കഴിഞ്ഞ് മടങ്ങിയതിപ്പോൾ ജാനമ്മ കണ്ണ് എന്ത് ചെയ്തു? കണ്ണടച്ചുറങ്ങിയതുപോലെ കിടന്നു. പതിനാറാമത്തെ ചോദ്യം, ഗുരുക്കൾ ജാനമ്മയെ കൊണ്ടുപോയത് എവിടേക്കാണ്? ഉത്തരം, തലശ്ശേരി നഗരത്തിന്റെ മൂലയിൽ പ്രദർശനം നടത്തിയിരുന്ന സർക്കസ് കമ്പനിയിൽ. ഇനി ഉചിതമായ അർത്ഥമാണ്, ജാലകം എന്ന ജനം, അവലംബം എന്നാണ് ആശ്രയം, വീശിക്കുക എന്നാണ് നോക്കുക, ആരവം എന്നാണ് ശബ്ദം, പ്രതിഷേധം എന്നാണ് എതിർപ്പ്, അഭിലാഷം എന്ന് പറഞ്ഞ ആഗ്രഹം, പ്രശസ്തി എന്ന കീർത്തി, അഭിവൃദ്ധി എന്ന ഉയർച്ച, സവിധം എന്ന സമീപം, അഭിമാനം എന്ന് പറഞ്ഞ മതിപ്പ്. ഇതാണ് പകരം പദങ്ങൾക്ക്. ഇനി വിപരീത പദം എഴുതാനാണ്. വ്യക്തം എന്ന് പറഞ്ഞാല് അവ്യക്തം, സന്തുഷ്ടി എന്ന അസന്തുഷ്ടി, പുരുഷൻ സ്ത്രീ, മാതാവ് അതിന്റെ വിപരീതം പിതാവ്, പരിചിതം അപരിചിതം, സാധാരണം അസാധാരണം, പഴമ പുതുമ, ദൃഢം ശിഥിലം, ഗൗരവം ലാഘവം. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിനോട്. നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037111479. താങ്ക് യു.